ഞാൻ സുമ ടീച്ചർ, സുമ ശിവദാസ്. നമ്മളിന്ന് ഒരു തീയലുപൊടി അതാണ് ഉണ്ടാക്കാൻ പോകുന്നത്. തീയലുപൊടി ഞാൻ നേരത്തെ ഇട്ടിട്ടില്ലേ, വെറും ഒരു പോസ്റ്റ്. അത് തീയലുപൊടി ഉണ്ടാക്കി കാണിച്ചില്ല. തീയലുപൊടിയുടെ കാര്യങ്ങളും കഥകളും എല്ലാം പറഞ്ഞു. ഒരു കടലക്കറി ഉണ്ടാക്കി വെച്ചേച്ച് അതും എടുത്ത് കാണിച്ചു. നിങ്ങൾക്ക് അങ്ങനെയും ഇങ്ങനെയും ഒക്കെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ എന്നോട് പലരും ആവശ്യപ്പെട്ടു, ഇത് നല്ല യൂസ്ഫുള്ളാണ്, ഇതൊന്നും ഉണ്ടാക്കുന്നത് എത്ര മുളകിടണം, എത്ര മല്ലിയിടണം എന്നൊക്കെ. കുട്ടികളല്ലേ ഇതൊക്കെ കാണുന്നത്, അവർക്ക് വേണ്ടി ഞാൻ അവരുടെ ഒരു എന്നോട് പറഞ്ഞ ആ വാക്ക് ഇപ്പോൾ പാലിച്ച് കൊടുക്കുകയാണ്. ഇതിന് വേണ്ട സാധനങ്ങൾ വളരെ കുറച്ച് മതി കേട്ടോ. നല്ല ഷെൽഫ് ലൈഫ്, ഫ്രിഡ്ജിൽ വെച്ചാൽ സേഫായിട്ട് 4-5 മാസം ധൈര്യമായി പെട്ടെന്നെടുത്ത് നല്ല നല്ല കറികളുണ്ടാക്കി ആർക്ക് വേണേലും കൊടുക്കാം. ഇത് കണ്ടോ, നോക്കൂ, ഇന്നൊരു അതിഥിയുണ്ട് എനിക്ക്. ഞങ്ങൾ ഇവിടെ പോലും ഒരു കുറച്ച് ഫിസിക്കൽ ഡിസ്റ്റൻസിങ്ങിലായിരിക്കുന്നത്. ഇദ്ദേഹം എൻ്റെ ഒരു സ്നേഹിതയാന്ന് പറയാം. എന്തുകൊണ്ടെന്നാൽ ഞങ്ങൾ തമ്മിൽ സ്നേഹിതയാകാനുള്ള പ്രായഭേദമൊന്നുമല്ല, നല്ല പ്രായ വ്യത്യാസമുണ്ട്. പേര് ശോഭ. അദ്ദേഹത്തിൻ്റെ ഹസ്ബൻഡിനെയാണ് ഞാനിപ്പോൾ പരിചയപ്പെടുത്തേണ്ടത്. കാരണം അദ്ദേഹം സുരേഷ്, വീൽസിലെ സുരേഷ് എന്ന് പറഞ്ഞാൽ അറിയാത്ത ആരുമേ ഇല്ല. സുരേഷ് ഒരു 35-38 വർഷം മുമ്പ് ബോംബെ കേറ്ററിംഗ് കോളേജിൽ നിന്ന് പഠനം കഴിഞ്ഞ് പല പല ഹോട്ടലുകളുടെ കൺസൾട്ടൻ്റായി സ്തുത്യർഹമായ സേവനം കാഴ്ചവെച്ചു. പിന്നീട് അദ്ദേഹം വീൽസ് എന്നൊരു സ്ഥാപനവും തുടങ്ങി. അതും വളരെ വിജയിപ്പിച്ച ശേഷം കൺസൾട്ടിംഗ് എന്നൊരു സ്ഥാപനം തുടങ്ങി. അതിൻ്റെ പിന്നിലെപ്പോഴും ശോഭയുടെ കരങ്ങളും എല്ലാ പ്രവർത്തനങ്ങളിലും ഉണ്ട്. ഇത് 3 തേങ്ങയുണ്ട്, നന്നായിട്ട് മൂത്ത വിളഞ്ഞ് തേങ്ങയാണ് ചിരണ്ടിയെടുത്തിരിക്കുന്നത്. വെറുതെ ചിരവേ ചിരണ്ടിയിട്ടേ ഉള്ളൂ. 3 തേങ്ങയുണ്ട്, അതുകൊണ്ട് 1/4 കിലോയും ഉണ്ട്. കറക്റ്റ് 1/4 കിലോയുണ്ട് ഈ തേങ്ങ, ഈ പാത്രം കൂടാതെ. 7 കപ്പുണ്ട്. കപ്പിനളന്നാൽ ഒരു 7, 7.5, 7.5 അടുത്ത് വരും. ഇത് ഞാൻ അളന്ന് നോക്കി. നിങ്ങൾക്ക് 1 തേങ്ങയുടേത് കൊണ്ടുണ്ടാക്കാം, 2-3, ഞാൻ 7 വരെയൊക്കെ ഇവിടെ എടുത്ത കാലങ്ങളുണ്ട്. ഇത് മുഴുവനും ഒരുമിച്ച് അങ്ങോട്ട് ചേർത്തു. ഇനി നമ്മൾ പായസം ഉണ്ടാക്കുന്ന പോലെ ഇളക്കുക, 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 ഇളക്കുക. നല്ല ബ്രോഡ് മൗത്ത്ഡ് ഹെവി പാനാണ് നല്ലത്. അളവ് കുറവുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ഒരു പരന്ന പ്രഷർ കുക്കറിൽ പോലും വറുത്തെടുക്കാം. അപ്പോൾ ഇനി ഒന്നും ചേർക്കണ്ട ഇതിലോട്ട്. നമ്മൾ പായസം അടുപ്പേ വെച്ചിട്ട് ശർക്കര ഒഴിക്കുമ്പോഴേ നെയ്യൊഴിക്കാറുണ്ടോ ആരെങ്കിലും? ഇല്ലല്ലോ, അതിനൊക്കെ ഓരോ ഘട്ടങ്ങളുണ്ട്. ആ ഘട്ടങ്ങളിൽ നമ്മളിത് പറയാം, എപ്പോൾ ഏതൊക്കെ ചേർക്കണം, എങ്ങനെയൊക്കെ ചേർക്കണം എന്നൊക്കെ. ഈ തേങ്ങയൊന്ന് വാടിക്കോട്ടെ നന്നായിട്ട്. അത് നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുക. ഇത് നല്ലോണം സമയമെടുക്കും കേട്ടോ, അത്ര എളുപ്പമൊന്നുമല്ല. പക്ഷേ പിന്നീട് അതിൻ്റെ ഗുണം നിങ്ങൾക്ക് കിട്ടും. ഇതേമാതിരി അങ്ങ് ചെറുതീയിലാണ് ഇളക്കുന്നത്, തീ കൂട്ടുന്നില്ല, വാടാൻ വേണ്ടിയാണ്. ഒറ്റയടിക്ക് തീയിട്ട് വറുത്താൽ എന്ത് പറ്റുമെന്നോ, പെട്ടെന്ന് അങ്ങ് പുറം മൂക്കൂലേ. അതൊഴിവാക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് സമയം നന്നായിട്ട് തീ കുറച്ചിട്ട് ചൂടായി. അത്രയും സമയം കഴിഞ്ഞിട്ട് ഇനി എന്തെങ്കിലും ഇവിടെ കാണാനുള്ളൂ. അതുകൊണ്ട് ഞാൻ ഇത് വാർത്തെടുക്കട്ടെ. ഒരു വാടി പകുതിയാവുമ്പോൾ ബാക്കി ഭാഗം കാണിച്ചു തരാം. ഞാനിവിടെ ഇരുന്നൊന്ന് ഇളക്കി വാട്ടിയെടുക്കട്ടെ. ഇപ്പം നല്ല പോലെ ഒന്ന് വാടി, ഇടയ്ക്ക് ഇരിച്ചിട്ട് തീയൊക്കെ കൂട്ടിയിട്ടു. ഒന്ന് വാടിക്കഴിഞ്ഞാൽ ഇതൊരു 1 കപ്പ് ഷാലറ്റ്സ്, ചുമന്നുള്ളി അരിഞ്ഞത്, ഇത് ചേർക്കുക. ഇനിയും ഇതേ പരിപാടി തുടരുക, അത്രയേ ഉള്ളൂ. ഇത് കുറച്ചുകൂടെ കൂടുതൽ ഇടേണ്ടവർക്കിടാം, കുറയ്ക്കേണ്ടവർക്ക് കുറയ്ക്കാം. കൃത്യമായ ഒരളവും വേണം. ഇനി ഒന്നുകൂടെ വാടി ഒരു പതുക്കെ ചുമക്കാറാകട്ടെ. ബാക്കി പണി ചെയ്യാം കേട്ടോ എല്ലാവർക്കും ഇതിനിടയിൽ, അല്ലാതെ ഇവിടെ ഇങ്ങനെ നിൽക്കണ്ട. പ്രൊവൈഡഡ്
ദി എമൗണ്ട് ഓഫ് ഹീറ്റ് ഗിവൺ ഈസ് ദ മിനിമം മോസ്റ്റ്. ഇപ്പോൾ നന്നായിട്ട് ചുമന്നു തുടങ്ങി, നന്നായിട്ട് റെഡ്യൂസ്ഡായി. കൂടാണ്ട് ഒരു മൂക്കാൻ തുടങ്ങാൻ പോണ പരുവത്തിലോട്ട് ദാ ഏകദേശം എല്ലാം ഒരുപോലെ എത്തി. നമ്മളിപ്പോൾ കരിയേപ്പില ഇട്ടിട്ടില്ലേ, ഉള്ളി മാത്രമേ എക്സ്ട്രാ ചേർത്തുള്ളൂ. എന്താ അതിൻ്റെ കാരണം എന്നല്ലേ, കരിയേപ്പില നമ്മളങ്ങോട്ട് ഇട്ടാൽ അതങ്ങും അല്ലാതെ ചൂടായി, കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അത് പതുക്കെ കറുത്തു തുടങ്ങും, പിന്നെ അതങ്ങ് മുളക് പൊടിയൊക്കെ ഇട്ട് അവസാനം ഫൈനൽ സ്റ്റേജിൽ എത്തുമ്പോഴേക്ക് അതങ്ങ് പൊടിയും നുറുങ്ങും. അപ്പോൾ അതിൽ നല്ലത് വേണ്ടവരിട്ടോളൂ. അതിലൊക്കെ നല്ലത് കരിയേപ്പില, ആ തീയലിലോട്ടോ അല്ലെ ഏത് കറിയാണോ വയ്ക്കുന്നത് അതിലോട്ട് അവസാനം ഇടുന്നതാണ് നല്ലത്. കരിച്ചു പൊരിച്ച കരിയേപ്പില ഇട്ടിട്ട് കാര്യവുമില്ല, അത് ഇടാതിരിക്കുകയാണ് നല്ലത്. പെട്ടെന്നത് മൂക്കും, അതാണ് കാരണം. പല ശ്രദ്ധിച്ചുമാണ് ഞാൻ കരിയേപ്പില ഇടുന്നത് മിക്കവാറും ലാസ്റ്റാണ്. അത് ആ ഉള്ളിയും കടുകും എന്തൊക്കെ വോട്ടവർ അതിൻ്റെ മുകളിലോട്ട് അങ്ങ് ഇട്ടു, കറി ഒഴിച്ചു, പിന്നെ കുറച്ച് കരിയേപ്പില ഞെരടി അങ്ങിടും, സ്ക്വീസ് ചെയ്തങ്ങിടും. കാരണം അതാണ് ടേസ്റ്റ് കൊടുക്കുന്നത് കരിയേപ്പിലയുടെ. ദ ടോയിൽ ഈസ് ബ്രോട്ട് ഔട്ട് ബൈ സ്ക്വീസിങ്. അങ്ങനെ ചെയ്യാം നിങ്ങൾക്ക്, അതായിരിക്കും നല്ലത്. അപ്പോൾ ഇനി ഇപ്പോഴും ഞാൻ മുളക് പൊടി ഇടുന്ന ഘട്ടത്തിലോട്ട് എത്തിയിട്ടില്ല, ഇനി ഒരു ഘട്ടമേ ഉള്ളൂ. നന്നായിട്ട് മൂക്കുമ്പോൾ കാണിച്ചു തരാം, പിന്നെ മുളക് പൊടി മല്ലിപ്പൊടി ഇടുന്നതും പറയാം. മുളക് പൊടി ഇടുന്നതിൻ്റെ ഒരു 1/3 മതി മല്ലി, കാരണം തീയലിന് ഒട്ടുമേ അധികം മല്ലിയോ വയ്ക്കരുത്. ഓർക്കാണ്ട് ഇറച്ചിപ്പൊടി ഉണ്ടാക്കുന്ന, മസാലപ്പൊടി ഉണ്ടാക്കുന്ന ഓർമ്മയിൽ മല്ലി ചേർക്കരുത്, അത് വളരെ പ്രധാന ഒരു പോയിൻ്റായിട്ടൊന്ന് പരിഗണിച്ചോളണം. ബാക്കി എല്ലാവർക്കും ഇതൊക്കെ അറിയാവുന്നേ, ഇത്രയൊക്കെ പോരെ മതി. അപ്പോൾ ഇനി ഒരല്പം കൂടെ ഒന്ന് മൂക്കട്ടെ. ഞാൻ ദേ ഇത് കണ്ടോ, നല്ല ചൂടാണ് കേട്ടോ. അപ്പോൾ ഇതിലിരിക്കുന്ന തേങ്ങ വറുത്തതിനും നല്ല വെരി ഹോട്ട്. അപ്പോൾ ഓഫ് ചെയ്തു തീയ്. ഇനി നിങ്ങൾക്ക് ഇതിപ്പോൾ ഇപ്പോൾ എടുത്ത് പൊടിച്ചിട്ട് അല്പം വെള്ളം ചേർത്ത് അരച്ചാൽ ഇതിലും കളറ് കുറയും. അപ്പോൾ അവരവരുടെ വീട്ടിലെ കളറ്, തീയൽ ചിലർക്ക് സ്വല്പം ബ്രൗൺ ആയിരിക്കണം, ചിലർക്ക് വൈറ്റിഷ് ടിൻ്റുള്ള ബ്രൗൺ ആയിരിക്കണം, ചിലർക്ക് ഡാർക്ക് ബ്രൗൺ ആവണം, അതൊക്കെ അവരവരുടെ ഇഷ്ടം. ഈ സമയത്ത് ഇപ്പം നിർത്താം. പക്ഷേ വളരെ ചൂടുള്ള ഉരുളിയാണ്, അതാണ് ഉരുളിയുടെ ഗുണം. അലുമിനിയാണ്, ഇപ്പോൾ പെട്ടെന്ന് തണുക്കും. എണ്ണയൊക്കെ അത്യാവശ്യം തന്നെത്താൻ വന്നിട്ടുണ്ട് കുറച്ച്, ഒരു മിനുക്കിനുള്ള എണ്ണ ഇതിൽ നിന്ന് തന്നെ വരും. ഇനി നല്ലോണം എണ്ണ ഉസ് ഔട്ട് ചെയ്യും പൊടിക്കുമ്പോൾ. അപ്പോൾ ഈ ചൂടിൽ മുളക് പൊടിയും നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഒരു അരക്കപ്പ് ഞാൻ എടുത്ത് വെച്ചു എന്നേ ഉള്ളൂ, അവരവർക്ക് ആവശ്യമുള്ളത് ഇട്ടു. ഒരു 1/2 ടേബിൾ സ്പൂൺ നല്ലപോലെ ഇട്ടു, വലിയ ടേബിൾ സ്പൂൺ എന്ന് പറഞ്ഞാൽ കൂമ്പാരൻ ടേബിൾ സ്പൂണിൽ എടുത്തു. ഇപ്പോൾ കുറവുള്ളവർക്ക് ഇത് മതി, കൂടുതലുള്ളവർക്ക് കുറച്ചുകൂടെ വേണം, ഉള്ളവർക്കെന്ന് പറഞ്ഞാൽ വേണ്ടവർക്ക്. ഇപ്പോൾ പരിചയമില്ലാത്തവരെന്ത് ചെയ്യണമെന്നോ, നല്ല ചൂടുണ്ടെങ്കിലും ഒരു നുള്ളിങ് എടുത്തു. അപ്പം പച്ചക്കറി, ഉള്ളി, പുളി, ഉപ്പ്, എല്ലാത്തിനും വേണ്ട മുളക് ഇപ്പോൾ ഇതീ കാണണം. നിങ്ങൾ 2 പച്ചമുളക് കൂടെ ഇടാം, 2-3. അപ്പോൾ ഇത് പോരാ. അപ്പോൾ ഏകദേശം അരക്കപ്പെടുത്തതിൽ ഒരു കഷ്ടിച്ച് മാത്രം ഒരു 2-3 ടീസ്പൂൺ മിച്ചം വെച്ചു, ഇത് മതി. വേണ്ടവർക്ക് അരക്കപ്പും ചേർക്കാം. മല്ലിപ്പൊടി ഇട്ടിട്ടില്ല, ഇടാൻ പോണു. സ്വതേ തന്നെ ഇത് കഷ്ടിച്ച് മുളകിൻ്റെ പകുതിയേ വെച്ചിട്ടുള്ളൂ. ആ ഇത്രയും പോരെ, വേണ്ട. ഒരു കഷ്ടിച്ച് 1/4 കപ്പ്, കഷ്ടിച്ചേ ഉള്ളു കേട്ടോ. ഇപ്പോൾ എല്ലാമായി. ഇപ്പോൾ നിങ്ങൾക്ക് തോന്നുക ഇത്രയും മിനുക്കം പോരാ എങ്കിൽ ഒരല്പം എണ്ണയൊഴിക്കാം. എനിക്കത് ഒഴിക്കേണ്ട ആവശ്യമില്ല, ഇത് അരയ്ക്കുമ്പം വരും. ഇപ്പോൾ നമ്മൾ മുളക് പൊടി ചൂട് അബ്സോർബ് ചെയ്ത് ഇവിടുന്ന തേങ്ങയെന്ന്. അപ്പോൾ വേണമെങ്കിൽ ഒന്നും കൂടി ഇത് ചൂടാക്കാം. സത്യത്തിൽ എനിക്കിത് ചൂടാക്കണം എന്ന് തോന്നണില്ല. ഉരുളി ഇസ് സ്റ്റിൽ ഹോട്ട്. അപ്പോൾ നമുക്ക് ആ ചൂട് മതി. ഇതിങ്ങനെ അങ്ങ് വെച്ചേക്കും.
ഇടയ്ക്ക് ഇളക്കി തീയില്ലാതെ അത്രയും ചൂടിൽ ഈ മല്ലിപ്പൊടിക്കും മുളക് പൊടിക്കും വേണ്ട മൂപ്പും വരും. പക്ഷേ ഞങ്ങളുടെയൊക്കെ കാലത്ത് എപ്പോഴും തീയലിന് മുളകങ്ങിടും വറ്റൽ മുളക് കുറച്ച് മല്ലിയിടും, ഒരു സ്പൂണോ വല്ലതും, ടേബിളല്ല, കുറച്ചിടും. അന്നന്ന് വറുത്തെടുത്ത് പൊടിച്ച് അരകല്ലേ തന്നെ അരക്കിയായിരുന്നു പതിവ്. അപ്പോൾ ഇത് നമ്മൾ നല്ലതായിട്ട് തണുത്തിട്ട് ഒരു പാത്രത്തിലാക്കി ഫ്രിഡ്ജിൽ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു തട്ടയിൽ വെച്ചിരുന്നാൽ മാത്രം മതി, നമുക്കിത് ആവശ്യം വരുമ്പോൾ എടുക്കാം. പരിപാടി തീർന്നു. അപ്പോൾ ഇനി പാത്രത്തിലാക്കുന്ന ഒറ്റ ജോലി തണുക്കുമ്പോൾ. അപ്പോഴേ ഇനി ഞാനൊരു തനി ടീച്ചറാകാം. എന്താ ഇതെങ്ങനെയാണ് നമ്മൾ ചെയ്തത്? തേങ്ങ എടുത്തു, മൂന്ന് തേങ്ങ എടുത്തു ഞാനിവിടെ. പിന്നെ അത് വെറുതെ ഉരുളിയിലോട്ടിട്ടു, അല്ലെങ്കിൽ ഉരുളി വേണമെന്നൊന്നുമില്ലേ. നമുക്ക് നല്ല വിസ്താരം കൂടിയ ഒരു പ്രഷർ കുക്കറിൻ്റെ ചൂട് ഭാഗം ഉണ്ടെങ്കിൽ അതിലോട്ടിട്ടാൽ മതി, നല്ല കട്ടിയല്ലേ അടിയിൽ. അത്തരം ഒരു പാത്രം എടുത്തു. പാത്രം എടുത്തിട്ട് അതിലേക്ക് ചേർത്തു തേങ്ങ മാത്രം. എന്നിട്ട് വറുത്ത് വറുത്ത് നല്ലപോലെ വാടിയപ്പോൾ ആവശ്യത്തിന് ചുവന്നുള്ളി ഇട്ടു. ആവശ്യത്തിന് ചുവന്നുള്ളി ഇട്ടേച്ച് അതും കൂടെ ചേർത്ത് വറുത്ത് കറക്റ്റായ പരുവം വരുമ്പോൾ മല്ലിപ്പൊടിയും മുളക് പൊടിയും. മല്ലിപ്പൊടി എത്ര എടുത്തോ അതിൻ്റെ ഇരട്ടിയിൽ അല്പം കൂടെ കൂടുതൽ വേണം മുളക് പൊടി. കരിയേപ്പില വേണ്ടവർക്കിടാം, വേണ്ടാത്തവർ വേണ്ട. അത് കരിച്ച് പൊടിച്ചൊന്നും കളയണമെന്നില്ല, അത് ആ തീയലിലോട്ട് ഇട്ടേച്ചാൽ മതി. ഇനി അഥവാ നിങ്ങൾക്കിതിൽ മുളക് കുറഞ്ഞു പോയെന്നിരിക്കട്ടെ, എന്ത് ചെയ്താൽ മതി, ഒരു അഞ്ചാറ് പച്ചമുളക് കൂടെ ആ കഷ്ണത്തിൻ്റെ കൂടെ വഴറ്റി ചേർത്താൽ പോരെ, കഷ്ണം വഴറ്റുമ്പോൾ. പിന്നെ ഓപ്ഷൻസ് ആർ മെനി മെനി അല്ലേ. ഇത്രയും പോയിൻറ്സ് ഓർത്താൽ തീർച്ചയായും തീയലുപൊടി ആർക്കുമേ ഉണ്ടാക്കാം. ഇനി ഇതിൻ്റെ പ്രയോജനം എന്നാണെന്നുണ്ട്, കടലക്കറി വയ്ക്കാം, മുട്ടക്കറി വയ്ക്കാം, തീയൽ വയ്ക്കാം, പിന്നെ ഏതെങ്കിലും കറി. നമുക്കൊക്കെ അങ്ങനെയൊക്കെ സംഭവിക്കും. ഒരു ബ്രൗൺ സ്റ്റൂ വെച്ചു, തേങ്ങപ്പാല ഒഴിക്കുന്നേ, പക്ഷേ അതിനൊരു പിഴവ് പറ്റിയെന്നിരിക്കട്ടെ. അപ്പോൾ ഇത് കയ്യിൽ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ ഒരു ഒന്നോ രണ്ടോ സ്പൂൺ എടുക്കുക, നന്നായി പൊടിക്കുക മിക്സി തന്നെ, എന്നിട്ട് അല്പം ചൂടുവെള്ളം ഒഴിച്ച് ഭംഗിയായിട്ടങ്ങ് അരയ്ക്കുക. നിങ്ങളുടെ കഷ്ണത്തിൻ്റെ ക്വാണ്ടിറ്റി പോലെ ഇതങ്ങ് മുഴുവനും അരച്ച് ചേർത്തേക്കരുത് കൂടുതൽ, അപ്പോൾ അങ്ങോട്ട് തുറതുറയാവും. ഒരല്പം എടുത്ത് അങ്ങനെ പിഴവ് പറ്റിയ കറിയെ നമുക്ക് ഉയർത്തിക്കൊണ്ട് വരാനും തീയലുപൊടി നിങ്ങളെ സഹായിക്കും. കുഞ്ഞിൽ തോരൻ വയ്ക്കണം, ഇതിട്ടാൽ മതി. അല്പം മല്ലിപ്പൊടിയും കൂടെ ഇട്ടാൽ മതി. കടച്ചക്ക ബ്രൗൺ തോരൻ വയ്ക്കണം, ഇതിട്ടാൽ മതി. അല്പം മല്ലിപ്പൊടി ചേർത്താൽ പോരെ. അതൊക്കെ നമ്മുടെ കയ്യിൽ എപ്പോഴും കാണുകയല്ലേ. മറ്റൊരോപ്ഷൻ എന്താണെന്നോ, നമുക്ക് കുറച്ച് ഇപ്പോൾ അമേരിക്കയ്ക്ക് കൊടുത്തു വിടുക നമ്മുടെ കുഞ്ഞുങ്ങളെ. ഞാൻ അങ്ങനെയൊക്കെ ഒത്തിരി പേരൊക്കെ കൊടുത്തിട്ടുണ്ട് നമ്മുടെ കുടുംബത്തിൽപ്പെട്ട പിള്ളേർക്ക്. കല്യാണം കഴിഞ്ഞ് പോകുമ്പോൾ ഇതൊക്കെ പോരെ ഗിഫ്റ്റ്. അപ്പോൾ കുറച്ച് പുളിയും കൂടി പാകത്തിനെടുത്ത് ഇതിന് ചേരുന്ന അത്രയും പുളിയും കൂടെ ചേർത്ത് അതും കൂടി ഒന്ന് ചൂടാക്കണം. പക്ഷേ അവസാന ഭാഗത്ത് മുളകും മൂപ്പിച്ചിട്ട് ഓഫ് ചെയ്യുമ്പോൾ പുളിയും കൂടെ ഇട്ട് ചൂടാക്കുക. എന്നിട്ട് അത് ഒന്നുകിൽ പൊടിച്ചു കൊടുത്തു വിടാം. പക്ഷേ പൊടിച്ചു കൊടുത്തു വിട്ടാലുള്ളതിൽ കൂടുതൽ ഷെൽഫ് ലൈഫാണ് ഇങ്ങനെ കൊടുത്താൽ. അല്പം ഉപ്പുകൂടെ ഇട്ടോളൂ, കുറച്ചുകൂടെ ഷെൽഫ് ലൈഫ് കൂട്ടാം. പാകത്തിന് ഉപ്പ് കിട്ടും, കുട്ടികൾക്ക് എളുപ്പമാണ്. ഈ ന്യൂലി വെഡഡ് പിള്ളേർക്ക് വളരെ ഇഷ്ടപ്പെടും. അവർക്ക് പൊടിച്ചരച്ചാൽ മാത്രം മതിയല്ലോ. അതാണിതിൻ്റെ ടെക്നിക്ക്. അപ്പോൾ നന്ദി, നമസ്കാരം.